നമസ്കാരം. ജനസംഖ്യയനുസരിച്ച് ഭാരതത്തിൽ 1-ാം സ്ഥാനത്തും വിസ്തീർണം അനുസരിച്ച് 5-ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ലക്നൗ എന്ന് നമുക്കറിയാം. കാൺപൂർ കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമായ ലക്നൗ ഔധ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നവാബ്മാരുടെ നഗരം, ഇന്ത്യയിലെ കോൺസ്റ്റാന്റിനോപ്പോൾ, കിഴക്കിന്റെ സുവർണ നഗരം, ഷിറാസ് ഇ ഹിന്ദ് എന്നൊക്കെ ഈ നഗരത്തെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. 5-ാം ഘട്ടത്തിലാണ് ലോക്സഭാ മണ്ഡലമായ ലക്നൌവിന്റെ വിധി എഴുതുന്നത്. ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും. പതിറ്റാണ്ടുകളായി BJP യുടെ കോട്ടയായി തുടരുന്ന ലക്നൌവിൽ നിന്ന് തുടർച്ചയായി 3-ാം തവണയും MP ആകാൻ ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അദ്ദേഹം April 19 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 72-കാരനായ രാജ്നാഥ് സിംഗിനോട് എതിരിടാൻ 9 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടെങ്കിലും കൂടുതൽ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതപ്പെടുന്നത് SP ടിക്കറ്റിൽ 3 തവണ മത്സരിച്ച MLA ആയ ഇന്ത്യ ബ്ലോക്ക് സ്ഥാനാർത്ഥി രവിദാസ് മൊഹ്റോത്തയാണ്. 2014-2019 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 54.27%, 56.7% വോട്ടുകൾ നേടിയാണ് രാജ്നാഥ് സിംഗ് വിജയിച്ചത്. 2014 2.72 ലക്ഷവും 2019 3.47 ലക്ഷവും ഭൂരിപക്ഷം നേടിയ അദ്ദേഹത്തിന്റെ വിജയ മാർജിൻ 5 വർഷത്തിനുള്ളിൽ 6% വർദ്ധിച്ചതായാണ് കാണാൻ കഴിയുന്നത്. 2014 വിജയത്തിന് ശേഷം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും 2019 വിജയത്തിന് ശേഷം പ്രതിരോധ മന്ത്രിയുമായി. രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നത് രാജ്നാഥ് സിംഗിന് സാധാരണക്കാർക്ക് പുറമെ മുസ്ലിങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഷിയാകളിൽ നിന്ന് മികച്ച പിന്തുണ തന്നെ ലഭിക്കുമെന്നാണ്. April 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഷിയാ പുരോഹിതൻ യാസൂബ് അബ്ബാസ് അദ്ദേഹത്തെ സന്ദർശിച്ച് സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചിരുന്നു. മുസ്ലിങ്ങളുടെ പിന്തുണ രാജ്നാഥ് സിംഗിന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. മാത്രമല്ല, ലക്നൌവിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മുൻകാല കണക്കുകളും സൂചിപ്പിക്കുന്നത്. രാമജന്മഭൂമി പ്രസ്ഥാനം ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴും രാജ്യത്ത് വർഗീയ വിഭജനത്തിന്റെ മറ്റവസരങ്ങളിൽ പോലും ലക്നൗ ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. 1991 മുതൽ ലക്നൌവിൽ നിന്ന് 5 തവണ MP മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ വൈകാരിക പാരമ്പര്യം കൂടി ഈ മണ്ഡലത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് രാജ്നാഥ് സിംഗിന് നൽകുന്ന മുൻതൂക്കവും ചെറുതല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള രാജ്നാഥ് സിംഗിന്റെ സമീപനവും അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാക്കി തീർത്തിട്ടുണ്ട്. ലക്നൗ നഗരത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 ഡസനിലധികം മേൽപ്പാലങ്ങളാണ് ഉയർന്നു വന്നത്. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരിക്കെ നഗരം ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറുകയും ലക്നൗ വിമാനത്താവളത്തോടൊപ്പം ഗോമതി നഗർ റെയിൽവേ സ്റ്റേഷനും നവീകരിക്കപ്പെടുകയും ചെയ്തു. 1991 മുതൽ ലക്നൗ BJP യുടെ ആധിപത്യത്തിലാണ്. 1989 ലക്നൌവിൽ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജനതാൾ ഒരിക്കൽ വിജയിച്ചതൊഴിച്ചാൽ SPയോ BSPയോ ഈ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും വിജയം നേടിയിട്ടില്ല. മഹ്റോത്തയെ കൂടാതെ BSP സ്ഥാനാർത്ഥി മുഹമ്മദ് സർവാർ മാലിക്കാണ് മത്സര രംഗത്തുള്ള മറ്റൊരു പ്രമുഖൻ. 2022 ലക്നൗ നോർത്ത് അസംബ്ലി മത്സരത്തിൽ നിന്ന് മത്സരിച്ച സർവാർ പക്ഷേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലും കിട്ടിയില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ഷഹീൻ ബാനോ മേയർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിലും BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്നാഥ് സിംഗിനോട് ഏറ്റുമുട്ടുന്ന മറ്റ് 7 സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരും പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ള ബലഹീനരുമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് സ്വന്തം തട്ടകത്തിലെ ഒരു രാജാവ് തന്നെയാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയാം. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.